ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ രാവിലെ സമയം 115 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യം ഒന്ന് വായിക്കട്ടെ. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. യെശയ്യാ പ്രവചനത്തിൽ ഈ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠവും ആകുന്നു എന്നാണ്. ഭൂമിയെ നമുക്കറിയാം, ആദി ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കുമ്പോൾ എല്ലാവിധ സാഹചര്യങ്ങളോടും സൗകര്യങ്ങളോടും കൂടെ ആ പാപരഹിതമായ ഭൂമിയിലേക്കാണ് മനുഷ്യനെ നിർമ്മിച്ചാക്കിയത്. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, പിശാചിൻ്റെ ആ അടിമത്തത്തിലേക്ക് വീണുപോയതിൻ്റെ ഫലമായിട്ട് ആ ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കി. സ്വർഗതുല്യമായ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞ് ഭൂമി മുള്ളും പറക്കാരയും നിറഞ്ഞ് ശാപയോഗ്യമായി തീർന്നു. ആ ശാപയോഗ്യമായ ഭൂമിയിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിച്ച് സ്വർഗത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകുവാൻ പിതാവായ ദൈവവും പുത്രനായ ദൈവവും ആഗ്രഹിച്ച് അതിനായിട്ട് ഈ കാൽവറി കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ താണഭൂമിയിലേക്ക് അയച്ചു. തൻ്റെ കാൽവറി മരണത്താൽ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർത്തു. ആ സ്വർഗത്തിലേക്ക് വീണ്ടും നമ്മെ ചേർക്കുവാനായിട്ട്, നമ്മെ കൊണ്ടുപോകുവാനായിട്ട് കർത്താവ് വീണ്ടും വരും. അതാണ് നമുക്കുള്ള പ്രത്യാശ. അതാണ് 1 തെസ്സലോനിക്കർ 4 പൗലോസപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെയാണ്, നമ്മുടെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ആ ബന്ധം യഥാസ്ഥാനപ്പെട്ട് നമ്മെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് ആ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് കർത്താവ് ഈ ശാപകരമായ ഭൂമിയിലേക്ക് വന്ന് ഏറ്റവും നിന്ദ്യമായ ക്രൂശ് മരണം സഹിച്ച് അതിലുപരിയായിട്ട് പാപത്തെയും മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. ഈ ജീവൻ്റെ പ്രത്യാശ അതാണ് നമുക്ക് സ്വർഗത്തെക്കുറിച്ച്, സ്വർഗത്തിൻ്റെ അവകാശിയായി തീരുവാൻ ഇടയായിത്തീർന്ന ആ വലിയ മർമ്മം. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസപ്പോസ്തലം പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലാകുന്നു. ഈ താഴ്ചയുള്ള ശരീരത്തെ ആ സ്വർഗീയ ശരീരത്തോട് അനുരൂപപ്പെടുത്തുവാൻ കർത്താവ് ഒരു വലിയ വേലയും ഒരു വലിയ വിലയും കാൽവറി ക്രൂശിൽ കൊടുത്തു. ഇന്ന് നാം ആ അവകാശത്തിലായിത്തീരുവാൻ തക്കവണ്ണം, നമുക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കുവാൻ തക്കവണ്ണം, സ്വർഗീയരായിത്തീരുവാനുള്ള ആ പദവി കർത്താവ് ദാനമായി നൽകി തന്നു. അതിനോട് നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നാം പാപത്തിൽ ജീവിച്ചു കഴിഞ്ഞപ്പോൾ, ഈ പാപകരമായ നാശകരമായ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലേക്ക് പോകുവാൻ നമുക്ക് യോഗ്യതയില്ലായിരുന്നു, അവകാശമില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് സൗജന്യമായി ആ അവകാശവും പദവിയും കർത്താവ് നൽകിത്തന്നു. ആ പദവി മനസ്സിലാക്കി ദൈവത്തോട് നന്ദിയുള്ളവരായി ആ സ്വർഗീയരായി ഇന്നലെ നാം ചിന്തിച്ചതുപോലെ സ്വർഗീയമായതിനെ കാംക്ഷിച്ചുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.